നമസ്കാരം. വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു വിഷയം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചർച്ച ചെയ്തിരുന്നു, പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട്. ഈ ഉയർത്തരുത്, കുറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ചില പുരോഗമനവാദികൾ എന്ന് നടിക്കുന്ന ചില സാമൂഹ്യ വിരുദ്ധ ചിന്താഗതിക്കാർ എത്തിയിരുന്നു. അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇതില്ല, ഇന്ത്യയിൽ സൗകര്യം പോലെ ആരെ വേണമെങ്കിലും പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെൺകുട്ടി ഋതുമതിയായി കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് വിടാം. ആ പെൺകുട്ടിയുടെ സാമൂഹ്യ അവസ്ഥയും അതിന്റെ ആരോഗ്യവും ആ കുട്ടിയുടെ വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങളും ഒന്നും നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വനിതാ ലീഗ് അടക്കമുള്ളവർ എത്തിയിരുന്നു. ഈ മുത്തലാഖിനെയും അതുപോലെയുള്ള സംഭവങ്ങളെയും ഒക്കെ അംഗീകരിക്കുകയും അതൊക്കെ വേണം എന്ന് പറയുകയും ചെയ്യുന്ന ഈ അവസ്ഥയിൽ എത്രയോ മുസ്ലിം സ്ത്രീകളുടെ, എത്രയോ മുസ്ലിം പെൺകുട്ടികളുടെ കണ്ണീരൊപ്പാനാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്നത്. ഇത് ശരിയത്ത് നിയമത്തിന്റെ കാലമല്ല, ശരിയത്ത് നിയമം ഇവിടെ നടപ്പാകില്ല. ഇതൊരു ജനാധിപത്യ സംവിധാനമാണ്, ഇവിടെ ഇന്ത്യൻ ഭരണഘടനയുണ്ട്, അതനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ പോവുകയുള്ളൂ. പക്ഷേ ഇവിടെ കാണിക്കാവുന്ന നിയമം പ്രാബല്യത്തിലാകുന്നതിന് മുൻപ് കാണിക്കാൻ പറ്റുന്ന പല പരിപാടികളുണ്ട്, അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ആശങ്കാജനകമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഒന്നുമില്ല, പെൺകുട്ടികളെ, 10-15 വയസ്സായ പെൺകുട്ടികളെ, 10-12 വയസ്സായ പെൺകുട്ടികളെ കൂട്ടത്തോടെ നിക്കാഹ് ചെയ്ത് അയക്കുന്നു, വിവാഹം ചെയ്ത് അയക്കുന്നു. എങ്ങോട്ടാണ് എന്താണെന്നൊന്നുമില്ല, പെൺകുട്ടികളെ ഇപ്പോൾ കൂട്ടത്തോടെ നിക്കാഹ് ചെയ്ത് അയക്കുകയാണ്. ഇതിപ്പോൾ നിക്കാഹുകളുടെ കാലമാണ്. തുലാമാസം വൃശ്ചയമാസമൊക്കെ ഹൈന്ദവ ആചാരപ്രകാരം മുഹൂർത്തങ്ങളുടെ കാലമാണ്, പക്ഷേ ഇതൊന്നും നോക്കുന്നില്ല. ഈ ഒരു പ്രായപരിധി ഉയർത്തുന്നതിന് മുൻപായിട്ട് പെൺകുട്ടികളെ കൂട്ടത്തോടെ നിക്കാഹ് ചെയ്തയക്കുന്നു എന്നാണ് മലബാറിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വേറെ ആരുമല്ല, അവിടുത്തെ പ്രദേശവാസികളും നാട്ടുകാരും തന്നെയാണ് ഈ വിവരം നമ്മളെ വിളിച്ച് പറഞ്ഞത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിച്ചാൽ, പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ഉയർത്താൻ കേന്ദ്ര സർക്കാർ നീക്കം നടക്കുന്നു, അല്ലെങ്കിൽ ആ നിയമം വരും എന്ന കാര്യമറിഞ്ഞതോടെ ഇപ്പോൾ നിക്കാഹുകളുടെ എണ്ണം മലബാർ മേഖലയിൽ വർദ്ധിക്കുന്നതായുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ സന്ദേശങ്ങൾ പ്രചരിച്ചു. 18-21 ഇടയിൽ ഉള്ള പെൺകുട്ടികളുടെ നിക്കാഹുകൾ ഇപ്പോൾ വ്യാപകമായി നടക്കുകയാണ്. വിവാഹ ചടങ്ങിന് പകരം മതപരമായ വിവാഹ കരാറുകളാണ് നിക്കാഹ്, ചടങ്ങുകൾ കുറവാണ്. ഇത്തരത്തിൽ നിക്കാഹ് നടത്തി വിവാഹ ചടങ്ങ് പിന്നീട് സംഘടിപ്പിക്കുന്നത് പതിവാണെങ്കിലും ഇപ്പോൾ നിക്കാഹുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. ഭൂരിപക്ഷം മുസ്ലിം സംഘടനകളും വിവാഹപ്രായം ഉയർത്തുന്നതിനെ എതിർക്കവേ ധൃതിയിൽ നടത്തുന്ന ഈ നിക്കാഹുകൾ സ്വപ്നങ്ങളെ തച്ചുടക്കാതിരിക്കട്ടെ എന്ന് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി വനിതാ വിഭാഗമായ MSF ഹരിത സംസ്ഥാന അധ്യക്ഷ ഫേസ്ബുക്കിൽ കുറിച്ചതും വിവാദമായിരിക്കുന്നു. ഈ വിവാഹം ചെയ്ത് അയക്കുന്നതാണോ ഏറ്റവും വലിയ സ്വപ്നം? വിവാഹം ചെയ്ത് കുടുംബജീവിതം പ്രായപൂർത്തിയാകുന്നതിന് മുൻപ്, അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് മുൻപ്, സമ്പൂർണ്ണമായി വിദ്യാഭ്യാസം നേടുന്നതിന് മുൻപ്, ഒരു കുടുംബം നോക്കാനുള്ള മാനസികവും ശാരീരികവുമായ പ്രാപ്തി ആകുന്നതിന് മുൻപ്, കുടുംബജീവിതത്തിന് ലൈംഗികമായും മറ്റു കാര്യങ്ങൾക്കും കാര്യങ്ങൾ ഉൾക്കൊള്ളാനും കാര്യങ്ങൾ ശാസ്ത്രീയമായി മനസ്സിലാക്കാനും സാധിക്കുന്നതിന് മുൻപ് ഇങ്ങനെ പോയി കല്യാണം കഴിച്ച് പോവുക എന്നുള്ളതാണോ ലീഗിന്റെയും അതുപോലെയുള്ള വലിയ സംഘടനകളുടെയും, അതായത് മതേതര സോഷ്യലിസ്റ്റ് സംഘടനകളുടെയും ഒക്കെ ചിന്ത? ഇങ്ങനെയാണോ പോകുന്നത്? ഇത് എത്രമാത്രം, എത്ര ധാർഷ്ട്യം നിറഞ്ഞ പ്രസ്താവനയാണ് ആ ഒരു സ്ത്രീ നടത്തിയത് എന്ന് മനസ്സിലാക്കുന്നു. ഈ സ്ത്രീയെ അനുകൂലിച്ചും എതിർത്തുമൊക്കെ ധാരാളം പേർ വന്നിട്ടുണ്ട്. വിവാഹപ്രായം ഉയർത്തുന്നത് സംബന്ധിച്ച പ്രചരണം ഉയരുന്നതിന് മുൻപേ വിവാഹമുറപ്പിച്ച 18 തികഞ്ഞ 21 താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ നിക്കാഹുകളാണ് ഇപ്പോൾ കൂടുതൽ നടക്കുന്നത്. എന്നാൽ ഇതല്ലാതെയും ധാരാളം നിക്കാഹുകൾ നടക്കുന്നുണ്ട്. കോവിഡ് പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം നിക്കാഹുകൾ നടത്തുന്നുണ്ട്. ഇതിന്റെയൊക്കെ, ഇതൊക്കെ എത്ര പ്രായപൂർത്തിയായ പെൺകുട്ടികളാണോ, അല്ലെങ്കിൽ കൃത്യമായി പ്രായപൂർത്തി തെളിയിച്ച കുട്ടികളാണോ എന്നൊന്നും വിശദമായി അന്വേഷിക്കേണ്ടതാണ്. ഇതൊക്കെ തന്നെ, വിവാഹപ്രായം ഉയർത്തുന്നതിൽ ഭൂരിഭാഗം മുസ്ലിം മതസംഘടനകളും പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷം രാജ്യങ്ങളിലും പെൺകുട്ടികളുടെ വിവാഹപ്രായം 16 അവർ പറയുന്നത്. ഇന്ത്യയിൽ മാത്രം എന്തിനാണ് 18 ചോദിക്കുന്നത്? ഇതിനുള്ള മറുപടിയൊക്കെ നേരത്തെ തന്നെ പല കുറി പറഞ്ഞു കഴിഞ്ഞതാണ്. പാവം പിടിച്ച പെൺകുട്ടികളെ നിങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കരുത്. വിവാഹം കഴിച്ചയക്കുക, കുടുംബജീവിതം നയിക്കുക, കുട്ടികളെ പ്രസവിക്കുക, ഇതൊന്നുമല്ല ഒരു സ്ത്രീയുടെ ആത്യന്തികമായ ലക്ഷ്യം. സ്ത്രീ സമൂഹത്തിനൊപ്പം നിൽക്കേണ്ടവളാണ്, പുരുഷന് ഒപ്പം നിൽക്കേണ്ടവളാണ്. സ്ത്രീ ഒരു ഭാഗത്തും ഒരു തലത്തിലും മാറ്റി നിർത്തപ്പെടേണ്ടവളല്ല. അവൾക്ക് നമുക്ക് മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം, അനുഗ്രഹം വിവാഹം കഴിച്ച് അയക്കലല്ല, ആ കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കലാണ്, ആ കുട്ടിക്ക് സാമൂഹ്യ അവബോധം കൊടുക്കലാണ്, സമൂഹത്തെക്കുറിച്ചും സമൂഹത്തിന്റെ സ്ഥിതിയെക്കുറിച്ചും ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കലാണ്, നന്നായി ജീവിക്കാൻ പ്രാപ്ത ആക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം, മാതാപിതാക്കളുടെ ഒക്കെ ലക്ഷ്യം. അത് മറന്ന് ഈ ഓടിച്ചിട്ട് പിടിച്ച് കല്യാണം കഴിപ്പിച്ചയക്കുന്ന പതിവ് ഒന്ന് നിർത്തിക്കൂടെ എന്ന് വളരെ വിനയപൂർവ്വം സ്നേഹപൂർവ്വം ചോദിച്ചു പോവുകയാണ്. നമ്മുടെ കുട്ടികളാണ്, നമ്മുടെ മക്കളാണ്, വല്ലയിടത്തുനിന്നും വന്നവരല്ല. നമ്മുടെ മക്കളെ നമ്മൾ നേരാവണ്ണം നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുത്ത് നയിച്ചില്ലെങ്കിൽ വേറെ ആരവരെ നയിക്കും? അവരെ ഇപ്പൊ വിവാഹം കഴിച്ച് അയക്കുന്നത് ഒരു തെറ്റുമല്ല, പക്ഷേ അവൾ പ്രാപ്തയാകട്ടെ,
അവൾ വിദ്യാസമ്പന്നയാകട്ടെ, അവൾ ഒരു കുടുംബത്തിന്റെ ഒരു അംഗമായി ചേർന്ന് ഒരു പുതിയ കുടുംബത്തെ നയിക്കാനുള്ള കെൽപ്പും മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും അവൾക്കുണ്ടാകട്ടെ. ഈ ബാലവിവാഹവും ശൈശവിവാഹവും അല്ലെങ്കിൽ തോന്നിയ എന്റെ മകളെ ഞാൻ തോന്നിയവർക്ക് തോന്നിയ സമയത്ത് കെട്ടിച്ചു കൊടുക്കും എന്ന് പറയുന്ന അവസ്ഥയുമൊക്കെ നമുക്ക് മാറേണ്ട കാലമൊക്കെ എന്നേ കഴിഞ്ഞിരിക്കുന്നു. എത്രയോ പേർ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ ഈ സാമൂഹ്യ ശാസ്ത്രജ്ഞരും അതുപോലെ ആരോഗ്യ വിദഗ്ധരുമൊക്കെ ഒരുപാട് പേർ ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ശാസ്ത്രീയമായി മനസ്സിലാക്കി വേണം പെരുമാറാൻ. അല്ലാതെ നിയമം വരുന്നതിന് മുൻപ് ഓടിച്ചിട്ട് പിടിച്ച് ഞാൻ എൻ്റെ മക്കളെ നിക്കാഹ് കഴിച്ച് അയപ്പിക്കും അല്ലെങ്കിൽ വിവാഹം കഴിച്ച് അയപ്പിക്കും എന്ന് പറയുന്നത് എന്ത് ധാർമ്മികതയാണ് എന്ന് മനസ്സിലാകുന്നില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.